ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഫോണിലെ സ്റ്റോറേജ് സ്പേസ് എങ്ങനെ കൂട്ടാന്നാണ് പറഞ്ഞേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്തോടത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ നാല് മെത്തേഡിൽ നമ്മൾ സ്റ്റോറേജ് സ്പേസ് കൂട്ടണം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയണേ നമ്മുടെ സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന നിരവധി ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. പ്ലേ സ്റ്റോർ, കീവേ ടു ആപ്പ്, അങ്ങനെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിലായിട്ട് കാണാൻ കഴിയും ക്ലിയർ ക്യാച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് കുറയ്ക്കുന്ന ഒരു വേസ്റ്റേജ് ആണിത്. അപ്പോൾ നമുക്കിത് കളയാനായിട്ട് ക്ലിയർ ക്യാച്ച് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് 495.02 MB ആണ് എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിപ്പോൾ എല്ലാ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഞാൻ ക്യാച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനെയും ക്യാച്ച് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഫയൽ മാനേജറിൽ പോയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ഒന്നുകൂടി നോക്കാം. അപ്പോൾ നേരത്തേക്കാളും നല്ലൊരു വ്യത്യാസം തന്നെ കാണാൻ കഴിയും. നേരത്തെ നമുക്ക് 492.02 MB എന്നുള്ളത് ഇപ്പോൾ 578.59 MB ആയിട്ട് മാറിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് വാട്സപ്പിൽ നമ്മൾ ചാറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ മെസ്സേജും നമ്മൾ ഡിലീറ്റ് ചെയ്ത് തള്ളുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൂട്ടാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ആപ്ലിക്കേഷനും അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ സാധാരണ ഇതിൽ നമ്മൾ ഹോം സ്ക്രീനിൽ ഇതുപോലെ അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷെ നമ്മൾ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ്റെ ഡാറ്റ ക്ലിയർ ആയി പോകില്ല. ആ ഡാറ്റ നമ്മുടെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് കിടക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരിക്കലും അൺഇൻസ്റ്റാൾ ചെയ്യരുത്. നമ്മൾ നേരെ സെറ്റിങ്സിൽ പോവുക, അവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ക്ലിയർ ഡാറ്റ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവസാനത്തെ മെത്തേഡ്, നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഫയൽ മാനേജറിലുള്ള നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഫോൾഡർ ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനത്തെ അങ്ങനെ വരുന്ന ഫോൾഡറുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്ന അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയും മ്യൂസിക് കീബോർഡ് എന്ന് പറഞ്ഞ ഫോൾഡർ. ഈ ഫോൾഡർ നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുകയാണെങ്കിൽ നമുക്ക് ഇനിയും നമ്മുടെ സ്പേസ് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെ ഫോൾഡറുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിടുക.